നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒളിമ്പ്യൻ മയൂഖ ജോണിക്കെതിരെ വധഭീഷണി. ഊമകത്തിലൂടെയാണ് മയൂഖയ്ക്കെതിരെ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യമായ അഭിപ്രായം മയൂഖ ജോണി പങ്കുവച്ചിരുന്നു. 2016 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. 2016 മയൂഖയുടെ സുഹൃത്തിനെ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യവസായി ബലാത്സംഗം ചെയ്തുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുണ്ടെങ്കിലും മജിസ്ട്രേറ്റ് കോടതി മൊഴി രേഖപ്പെടുത്തിയെങ്കിലും കേസിലെ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല എന്നായിരുന്നു പരസ്യമായ വിമർശനം. അതുമാത്രമല്ല, വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന MC ജോസഫൈൻ പ്രതിക്ക് വേണ്ടി രംഗത്ത് വന്നിരുന്നുവെന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയെന്നും മയൂഖ ജോണി ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മയൂഖയ്ക്കെതിരെ വധഭീഷണിയുമായി ഊമക്കത്തെത്തിയിരിക്കുന്നത്. പ്രതിയുടെ അടുത്ത ബന്ധുവാണെന്നും ഇനി ആളൂർ CAയെ സംരക്ഷിക്കുന്നത് താനാണെന്നും ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി മുന്നോട്ട് പോയാൽ കൊല്ലപ്പെടുമെന്നും കത്തിൽ പറയുന്നതായി മയൂഖ ജോണി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മയൂഖ ജോണി DGP പരാതിയും നൽകിക്കഴിഞ്ഞു. ചാലക്കുടി സ്വദേശിയായ ചുങ്കത്ത് ജോൺസൺ എന്ന വ്യവസായിക്കെതിരെയാണ് മയൂഖ ജോണിയുടെ സുഹൃത്ത് പരാതിപ്പെട്ടത്. 2016 ചുങ്കത്ത് ജോൺസന്റെ വീട്ടിൽ വെച്ച് പരാതിക്കാരിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും പിന്നീട് നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. 2018 പെൺകുട്ടി വിവാഹിതയായ ശേഷവും ഇത് തുടർന്നിരുന്നുവെന്നും മയൂഖ ജോണി ആരോപിച്ചിരുന്നു. അതിനുശേഷമാണ് പെൺകുട്ടിയുടെ ഭർത്താവിന്റെ കൂടി സമ്മതത്തോടുകൂടിയാണ് വീണ്ടും പരാതി നൽകിയത്. 2021 മാർച്ചിലാണ് പരാതി നൽകിയത്. ചാലക്കുടി മാജിസ്ട്രേറ്റ് രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി അടക്കമുള്ളവർ പ്രതിയെ സംരക്ഷിക്കാൻ രംഗത്തു വന്നുവെന്നും മയൂഖ ആവർത്തിച്ചിരുന്നു. കേസെടുക്കാതിരിക്കാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ അടക്കമുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന ഗുരുതര ആരോപണവും നേരത്തെ മയൂഖ ജോണി ഉന്നയിച്ചിരുന്നു. തൃശൂർ പോലീസായിരുന്നു കേസ് നടത്തിയിരുന്നത്. മയൂഖയുടെ ആരോപണത്തിന് ശേഷം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ആരോപണം നേരിടുന്ന ചുങ്കത്ത് ജോൺസൺ എന്ന ആൾ സിയോൺ പ്രസ്ഥാനത്തിന്റെ അംഗമായിരുന്നുവെന്നും സിയോണിൽ നിന്ന് പുറത്തു വന്ന ശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായതെന്നും പറയപ്പെടുന്നു. എന്നാൽ മയൂഖയും പരാതിക്കാരിയും സിയോൺ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണെന്നും സിയോൺ പ്രസ്ഥാനത്തിലുള്ളവരാണെന്നും ചുങ്കത്ത് ജോൺസൺ ആരോപിക്കുന്നു. എന്നാൽ ഒരു പെൺകുട്ടിയും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ ചരിത്രം അടിയറ വയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മയൂഖ രംഗത്ത് വന്നതും. ഏതായാലും മയൂഖയ്ക്കുണ്ടായ വധഭീഷണിയോടുകൂടി ഈ കേസ് പുതിയ മാനങ്ങൾ കൂടി കൈവരികയാണ്. മയൂഖ പരാതി ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിനും വനിതാ കമ്മീഷനും അതുപോലെ തന്നെ മന്ത്രിമാർ അടക്കമുള്ളവർക്കെതിരെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്.